ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മയാസ്റ്റിൻ്റെ കിച്ചൺ. ഞാൻ മായ സന്തോഷ്. നിങ്ങൾക്ക് എല്ലാ സുഖമാണല്ലോ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വറുത്തരച്ച തീയലാണ്, കൊഞ്ചു തീയലാണ്. അപ്പം ഞാൻ അതിനായിട്ട് ആദ്യമായിട്ട് ഒരു ചട്ടിയടുപ്പിൽ വയ്ക്കുകയാണ്. ചട്ടിയടുപ്പിൽ വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ വളരെ പൊടിപൊടിയായിട്ട് ചിരകിയതാണ്, നല്ല പൊടിപൊടിയായിട്ടല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്താൽ മതിയായിരിക്കും. അപ്പം വേഗം നമുക്ക് മൂത്ത് കിട്ടും. നമ്മൾ വളരെ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഈ ആദ്യം തേങ്ങ ഇടുമ്പോൾ നമുക്കൊരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട്. അതൊരു 600 ഗ്രാമോളം ഉണ്ട്. അതിനകത്തേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ഉപ്പ് ചേർക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം. ഉപ്പ് വളരെ കുറച്ച് മാത്രം മതിയായിരിക്കും കൊഞ്ചിൻ്റെ എല്ലാ കറികൾക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. ഇത് ഞാൻ നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ്, ഏറെ നേരം വേവിച്ചെടുക്കുകയാണ്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഗ്യാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് ചൂടായി. നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പരുവായി കഴിയുമ്പം തൊട്ട് നമ്മൾ അത് അടുക്ക തന്നെ നിന്ന് ഇളക്കി കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞ് അടുക്കി പിടിക്കും, നമ്മുടെ തീയലിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ. തീ കൂട്ടിയിട്ട് ഒരു കർണശലം ചെയ്യരുത്. അപ്പോൾ നമ്മുടെ തീയൽ കണ്ടില്ലേ, ഇങ്ങനെ മൂത്ത് മൂത്ത് വരുന്നുണ്ട്. അപ്പം തീയലിനുള്ള തേങ്ങ, അതോടൊപ്പം തന്നെ നമ്മുടെ കൊഞ്ച് ഒരടുപ്പത്ത് നല്ല തിളച്ച് വെള്ളമെല്ലാം അതിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊട്ടും വെള്ളം ചേർത്തില്ലായിരുന്നു. അപ്പം ഇത് കൊഞ്ചിൻ്റെ വെള്ളം, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ അതിനകത്ത് ഇതിന് ആ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പോഴത്തേക്കിനും നമ്മുടെ തേങ്ങ അതെ ഇവിടെ ഈ പരുവായിട്ടുണ്ട്. നമ്മൾ ഉണ്ട് ഒന്ന് നമ്മൾ ഇളക്കാതിരിക്കുമ്പോഴത്തേനും അടിയിൽ ശരിക്കും പോകും. അപ്പോൾ അത് കാരണം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇളക്കി നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ, ഇതേപോലെ ആകുമ്പോൾ നമ്മൾ ഇതിൽ 1 മിനിറ്റ് 2 മിനിറ്റ് കൂടെ കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ കൊഞ്ച് അപ്പോഴത്തേന് പറ്റി റെഡിയായി ആയിട്ടിരിപ്പുണ്ട്. അപ്പം നമ്മുടെ തേങ്ങ എന്തുവായി നോക്കാം. തേങ്ങയ്ക്കകത്ത് നമ്മൾ നമ്മുടെ മസാല ചേർക്കാൻ പോകും. അത് ഈ പരുവായിട്ടുണ്ട് തേങ്ങ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ളൂ, അത്രയും കൊഴുപ്പ് മതി. നിങ്ങൾക്ക് ഇച്ചിരി കൊഴുപ്പ് വേണമെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ, നല്ല 3 ടേബിൾ സ്പൂൺ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കുമിഞ്ച് എടുക്കുന്നുണ്ട്. അപ്പം അത് ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്തേക്കാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും കരിഞ്ഞു പോകരുത്. ഇത് നമ്മൾ അരച്ച് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 6 മാസം വരെ ഫ്രിഡ്ജിൽ വെക്കാതെ വെളിയിൽ വെച്ചേക്കാൻ പറ്റും. നമ്മളിതുപോലെ തന്നെ ആറി കഴിയുമ്പം മിക്സിയുടെ ജാറിനകത്തിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് പ്രോൺസ് തീയലിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ സവാളയല്ല ഞാൻ ചേർക്കുന്നത്, കൊച്ചുള്ളി. കൊച്ചുള്ളി ഞാൻ 1/2 കിലോ കൊച്ചുള്ളി ചേർക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അതോടൊപ്പം തന്നെ ഞാനൊരു 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങാ കൊത്തും ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതിനെല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഞാൻ ഇത് നമ്മുടെ മുരിങ്ങയ്ക്ക, 1 മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് 1 മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ മുരിങ്ങയ്ക്കായ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ തക്കാളിക്ക് ഒരെണ്ണം ചേർത്ത് കൊടുക്കും. തക്കാളിക്ക് ഞാൻ 2 എണ്ണം നീട്ടമായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുരിങ്ങയ്ക്കായ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ തക്കാളിക്കയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. 2 തക്കാളിക്കയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളതിനെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കണം. തക്കാളിക്ക് ഒന്ന് ഒരുവിധം ഒന്ന് വെന്തായി വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോൺസ് ഉണ്ടല്ലോ, പ്രോൺസ് മുക്കാൽ ഭാഗത്ത് കൂടുതൽ വെന്തിരിക്കുകയാണ്. വെള്ളമെല്ലാം പറ്റി ഓൾമോസ്റ്റ് എല്ലാം വെന്തിരിക്കുക തന്നെയാണ്. അത്രയും ആകുമ്പോഴത്തേക്കിന് ഇനി നമുക്ക് അതിനകത്തോട്ട് പ്രോൺസ് കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ആവശ്യത്തിനുള്ള ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലത് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പം എത്രയും തീയലിന് നമുക്ക് കേട്ടോ. എന്നിട്ട് നമ്മൾ അപ്പോഴത്തേക്കും നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഈ അരപ്പ് ഒട്ടും വെള്ളം ചേർത്ത് നമ്മൾ അരച്ചതല്ല, ഒരു ശകലം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ തേങ്ങ വറക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ, അതിനകത്ത് പച്ച ഉലുവ ചേർക്കാം. ഞാൻ പച്ച ഉലുവ ചേർക്കുന്നില്ല, അതിന് പകരം ഞാൻ ലാസ്റ്റിൽ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ ഇതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ അരപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള അരപ്പ് ഞാൻ വെച്ചിരിക്കും. വെള്ളം തൊടാത്ത ജാറിനകത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് 6 മാസം വരെ എടുക്കാം. വെള്ളം തൊടാൻ പാടില്ല, ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട കാര്യമില്ല. ഓക്കെ,
അപ്പം നമ്മുടെ അരപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട്. നമ്മൾ ആ 2.5 ടേബിൾ സ്പൂൺ അരപ്പ് ചേർത്ത് ഞാൻ പിന്നെ ഒരു കുഞ്ഞ് വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഞാൻ അതിനെയും കൂടെ പിഴിഞ്ഞതിനകത്ത് ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ തീയൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ഉലുവാപ്പൊടി, ഇത് ഇത്രയും കൊഞ്ചുള്ളതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്, ആ ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കൊഞ്ച് റെഡിയായി, കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ അതിനൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടമായെങ്കിൽ, അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ് ചെയ്ത് അതോടൊപ്പമുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടയുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ഫീഡ്ബാക്ക് നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മായ. താങ്ക് യു.